ചേച്ചി, ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ പുസ്തകമൊക്കെ എഴുതുന്ന കുറച്ചുകൂടെ ഒക്കെ പ്രായം ചെന്നിട്ട് ഒക്കെയാന്നാ പറയുന്നത്. ചേച്ചി എന്നെ നേരത്തെ എഴുതിയേ. ഒരു കൊല്ലം ജീവിച്ചാലും അർത്ഥമുള്ള ജീവിതമാണെങ്കിൽ നമുക്കൊരു പുസ്തകം എഴുതാം. 100 വയസ്സ് വരെ ജീവിച്ചാലും ഒരർത്ഥമില്ലെങ്കിൽ പിന്നെ ആ മനുഷ്യനെ കൊണ്ട് എന്ത് പ്രയോജനം ഈ ഭൂമിക്ക്? ആ ശരിയാ. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാൾ അനുഭവിക്കേണ്ട എല്ലാ ഘട്ടങ്ങളിൽ കൂടെയും കടന്നുപോയ ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ എഴുതിയാൽ അത് ഒന്ന്, ഞാൻ എൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ ഞാനൊരു പേപ്പറിലേക്ക് പകർത്തുന്നു എന്നുള്ളൊരു ആശ്വാസം. രണ്ട്, നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ആത്മഹത്യ അല്ലെങ്കിൽ വീട് വിട്ടിറങ്ങിപ്പോ ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് എനിക്ക് തോന്നി കുറേ പേർക്ക് ഒരു ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും. കാരണം ജീവിതത്തിൽ ഒന്നിനും തളരേണ്ട ആവശ്യമില്ല, എല്ലാത്തിനും സൊല്യൂഷൻ നമ്മുടെ മുമ്പിലുണ്ട്. ശരിയാ. ഇപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനെന്ന് പറഞ്ഞ് വരാറുണ്ട്. പെൺകുട്ടികളും അമ്മമാരും ഈവൻ പുരുഷന്മാർ പോലും വരാറുണ്ട്. ഏറ്റവും രസം എന്താ അറിയോ, നമ്മളെപ്പോഴും സ്ത്രീ പീഡനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ എന്നെ എത്ര പേരെന്ന് പറയുക, ഭാര്യമാർ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എത്ര പേര്. ശരിക്കും പുരുഷ പീഡനം നല്ലോണം ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ എന്താ സംഭവം എന്നറിയോ, ഈ നമുക്ക് നിയമത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് സ്ത്രീകൾക്ക്. ഒരുത്തേനെ 4 ദിവസം അടുപ്പിച്ച് തുറച്ച് നോക്കിയാൽ എനിക്ക് വേണമെങ്കിൽ അവൻ്റെ പേര് കംപ്ലയിൻ്റ് കൊടുക്കുക. പക്ഷെ പുരുഷന് അങ്ങനെ ഒരു നിയമം ഇല്ല. അപ്പോൾ ഇവർക്ക്, ഇവരിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയുകയാണ്, സാറേ എന്നെ എൻ്റെ ഭാര്യ എടുത്തിട്ട് തല്ലണം എന്ന് പറഞ്ഞാൽ പോലീസുകാരെന്ന് പറയും നാണല്ലേ, പോയാണ് കവാലം കുട്ടിയൊക്കെ അവരുടെ കൂട് അല്ലെങ്കിൽ അവളെ ഉപേക്ഷിക്കുക എന്ന് പറയും. പക്ഷെ അതേ ഒരു സ്ത്രീ പോയി പറയുകയാണെങ്കിൽ ഉടനെ എഴുതി, ഉടനെ അത് FIR ഇട്ടു, നിയമപരമായി മൂവ് ചെയ്തു അല്ലേ. അപ്പോൾ ശരിക്കും ഇത് നടക്കുന്നുണ്ട് ചേച്ചി. ശരിക്കും ഇത്രയും പേര് കൗൺസിലിങ്ങിന്, കുട്ടികളായാലും പുരുഷന്മാരായാലും സ്ത്രീകളായാലും കൗൺസിലിങ്ങിന് വരുന്നു എന്ന് ചേച്ചി പറഞ്ഞു. പക്ഷെ ചേച്ചിക്ക് അങ്ങനെ കൗൺസിലിംഗ് ചെയ്യുന്നു ഉണ്ട് എന്നുള്ളത് അവർക്ക് എങ്ങനെ മനസ്സിലായി? അത് ഈ പുസ്തകം വായിച്ചിട്ട്. ഓ, ഈ പുസ്തകം വായിക്കുമ്പോൾ അവർക്ക് തോന്നുന്നത് ഇവരടുത്ത് പോയാൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടും എന്നൊരു വിശ്വാസം ഉണ്ടല്ലോ. ശരിക്കും ചേച്ചിക്ക് ഒരു സൊല്യൂഷൻ കിട്ടി എന്ന് പറയുന്നത്, ശരിക്കും ചേച്ചി ഞാൻ ചോദിക്കുക, ചേച്ചിയുടെ ജീവിത അനുഭവങ്ങൾക്ക് ഒരു ആശ്വാസം ചേച്ചി ശരിക്കും ഈ ബുക്കിൽ കൂടെയാണോ കണ്ടെത്തിയത്? ഞാൻ ബുക്കിൽ കൂടെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ പണ്ട് മുതലേ എനിക്കൊരു ഞാൻ ഇപ്പൊ അതൊരു പുസ്തകമാക്കാൻ ഉദ്ദേശിക്കുന്നു. അതായത് ഒരു 10-17 വർഷം മുമ്പ് ഒരുപാട് ഡിപ്രഷൻ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അന്ന് ഇങ്ങനെ ഡയറി എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ വല്ലാതെ മാനസിക പ്രശ്നം വന്നപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകാം എന്നിങ്ങനെ ഒരു തോന്നൽ വന്നു. സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്ക് തോന്നിയത് വേണ്ടിയിരുന്നില്ല. പിന്നെ ഇങ്ങനെ തന്നെത്താനെ ഇരുന്ന് ആലോചിച്ച് അതായത് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാം ഒന്നും പറയാനൊന്നും നമുക്ക് പറ്റില്ല അല്ലേ. ചിലതൊക്കെ നമുക്ക് കുറച്ച് ലിമിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ദൈവത്തിനോട് പറയുക എന്ന് പറയില്ലേ, പൂജാമുറിയിലിരുന്ന് പറയുക. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ദൈവത്തിന് കത്തയക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ഡയറി എടുത്തിട്ട് ശ്രീകൃഷ്ണന് ശ്രീകൃഷ്ണ, അപ്പോൾ കൃഷ്ണന് കത്തയക്ക, കൃഷ്ണന് കത്തയക്കുമ്പോൾ കൃഷ്ണൻ മറുപടി അയക്കും. അപ്പോൾ ഈ അയക്കുന്നതും മറുപടിയും ഞാൻ തന്നെയാണ്. ഇതൊരു കൗൺസിലിംഗ് ആണ്, മനസ്സിലായില്ലേ, ഇതൊരു സെൽഫ് കൗൺസിലിംഗ് ആണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ ഇതിനുള്ള, ഞാനൊരു ചോദ്യം ചോദിക്കും എന്നിട്ട് ഉത്തരം ഞാൻ തന്നെ എഴുതും, മനസ്സിലായില്ലേ. അതിൽ ചിലപ്പോൾ എന്നെ കുറ്റപ്പെടുത്തിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഞാൻ തന്നെ ക്രിറ്റിസൈസ് ചെയ്യും, എന്നെ ഞാൻ തന്നെ ആശ്വസിപ്പിക്കും, എന്നെ ഞാൻ തന്നെ പുകഴ്ത്തും, എല്ലാം ഞാൻ തന്നെ ചെയ്യും. ഇപ്പം അത് വായിക്കുമ്പോൾ ഒരു സംഭവം, അന്ന് അത് ചെയ്തെങ്കിലും അതെനിക്ക് ഞാൻ തന്നെ കൊടുത്തൊരു, അതാ ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനും അവനവൻ്റെ ഉള്ളിൽ സൊല്യൂഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് ചുറ്റും ഇപ്പോൾ സാധാരണ ഒരു അമ്മയും അച്ഛനും സഹോദരങ്ങളൊക്കെ ഉള്ള ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നമാണെങ്കിൽ എന്ത് ചെയ്യും? ഓടി വീട്ടിൽ പോകും അല്ലേ. ഞാനിവിടെ പോവും, നമുക്ക് പോകാൻ ഒരിടമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തന്നെ സൊല്യൂഷൻ കണ്ടെത്തും. അങ്ങനെ ഒരു സംഭവം ഇങ്ങനെ കുറേ കാലം എഴുതി 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 അതെനിക്ക് നല്ലൊരു ആത്മധൈര്യം കിട്ടിയിട്ടുണ്ട്. ചേച്ചി, ഈ പുസ്തകം ഒത്തിരി പേര് വായിച്ചു എന്നും എല്ലാവരും ചേച്ചി ഇപ്പോൾ കൗൺസിൽ ചെയ്ത് കുറേ ആൾക്കാർ നന്നായില്ലേ, അതെല്ലാം പോട്ടെ, ചേച്ചിക്ക് ഈ പുസ്തകം വായിച്ചിട്ട് ആരെങ്കിലും അവാർഡായിട്ടോ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു അനുഭവങ്ങൾ കൂടിയും അല്ലെങ്കിൽ ഇത്രയും ഇത് പറഞ്ഞിട്ട് അങ്ങനെ ആരെങ്കിലും ചേച്ചിക്ക് അവാർഡായിട്ടോ? അല്ല, എനിക്ക് ഈ ബുക്കിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2014 കോഴിക്കോടൻ അവാർഡ്, എഴുത്തുകാരൻ ഒരു എഴുത്തുകാരനാണ്, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്.
പിന്നെ പുസ്തകം ഇപ്പോൾ 12-ാമത്തെ എഡിഷനായി. ഇപ്പം നമ്മുടെ നാട്ടിലിപ്പം 10 കല്യാണം നടന്ന 8 ഡൈവേഴ്സാന്നാ പറയുന്നത്. പക്ഷെ അതിൻ്റെ കാരണമൊന്നും എനിക്കറിയാമല്ല. ശരിക്കും കേട്ടറിവ, ഇങ്ങനെ നല്ല കൗൺസിൽ ചെയ്യുന്ന ഒരു ചേച്ചിക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു നല്ലൊരു ഉപദേശം കൊടുത്തേ. അതായത് പെൺകുട്ടികൾ ഇനി ജീവിതത്തിൽ എടുക്കേണ്ട ഏറ്റവും വലിയ തീരുമാനം അടിസ്ഥാനപരമായിട്ട് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. കാരണം നമ്മളിൽ നിന്ന് എന്ത് വേണമെങ്കിലും സമൂഹത്തിന് എടുത്തു മാറ്റാൻ പറ്റും, പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള വിദ്യാഭ്യാസം, വിദ്യ ഒരാൾക്ക് തട്ടിക്കൊണ്ടുപോകാനൊക്കെയല്ല പറ്റില്ല. ആ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ MA പഠിക്കുക, BA പഠിക്കുക, IAS, അത് മാത്രമല്ല, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ നമ്മൾ വിദ്യ അഭ്യസിക്കുക. അത് കലാപരമായിട്ടാണെങ്കിലും എഴുത്താണെങ്കിലും അല്ല പിന്നെ അക്കാഡമിക്കൽ ആണെങ്കിലും അതിൽ നമ്മൾ ദി ബെസ്റ്റ് ആവാൻ നോക്കുക. നമുക്ക് ചുറ്റും മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ള കോൺസെൻട്രേഷൻ ഉപേക്ഷിച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ ലോ അത് ഇത് തന്നെ ആൺകുട്ടികൾക്ക് തിരിച്ചു പറയാനുള്ളത്, സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കുക. അത് നിൻ്റെ അമ്മയും നിൻ്റെ പെങ്ങളെയും പോലെ തന്നെയാണ് ഈ നിൻ്റെ മുമ്പിൽ കാണുന്ന സ്ത്രീകളെല്ലാം അല്ലേ. അതിൽ നിന്ന് ഒരാളെ മാത്രമേ നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ അല്ല, എല്ലാവരെയും നിനക്ക് അമ്മ അല്ലേ അമ്മയാക്കാൻ പറ്റില്ല, എല്ലാവരെയും സഹോദരിയാക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടെ ആൺകുട്ടികൾ മുമ്പോട്ട് വന്നാൽ ഇവിടെ സ്ത്രീകൾ സേഫായി.